അച്ഛമ്മയോടൊപ്പം ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛമ്മ പറഞ്ഞത് ശരിയാ, അമ്മൂമ്മയ്ക്ക് എന്നെ നോക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, സോറി അച്ഛമ്മ, സോറി. എന്നെ അച്ഛമ്മയോടൊപ്പം ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കോ പ്ലീസ്. അച്ഛമ്മ എന്നെ സ്വന്തമാക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ഇപ്പൊ ഞാൻ വന്നില്ലേ. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവനെ. ഇതാ അവസാനം, സ്നേഹം തന്നെ വിജയിച്ചു. All is well, that ends well. ഈ വീട് നിന്റേതും കൂടി ആണല്ലോ. നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങൾക്ക് എന്റെ അനിയനിൽ നിന്നും ഒരിക്കലും എന്നെ അകറ്റാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഞാൻ എന്തു പറഞ്ഞാലും അത് പ്രവർത്തിച്ചും കാണിക്കും. അവനെ ഈ വർമ്മ നിവാസിലേക്ക് ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുക. പിന്നെ ഞാൻ നിങ്ങളോടെല്ലാം ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു, കാരണം ഇത്രയും സന്തോഷം നിറഞ്ഞ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും എത്തിയത്. താങ്ക് യു, നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഇന്ന് എനിക്ക് എന്റെ അച്ഛമ്മയെ കിട്ടി. അവനിക്ക് അവളുടെ അവകാശം കിട്ടുക തന്നെ ചെയ്യും. അവൾക്ക് ആ സ്നേഹം, ആ കുടുംബം, റെസ്പെക്ട്, അതിനുവേണ്ടിയാണല്ലോ വർഷങ്ങളായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്, അതൊക്കെ കിട്ടുമെന്ന് തീർച്ചയാണ്. ഇനി നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരെയും, അതായത് അച്ഛമ്മയും കൊച്ചുമോളെയും, കുറച്ച് സമയത്തേക്ക് ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കണം. എന്നാലേ ഞങ്ങൾക്ക് കൊതി തീരെ കാണാനും ഒരുമിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും സാധിക്കൂ. നന്ദിയുണ്ട്, പോകാം മോളെ. പറഞ്ഞത് എന്റെ പപ്പ എന്റെ മമ്മിയെ ചതിച്ചെന്ന. പിന്നെ എന്റെ മമ്മി ഞാൻ ജനിച്ചപ്പോ തന്നെ എന്നെ ഉപേക്ഷിച്ചു പോയി. ഐ ഹേറ്റ് ഹർ. അച്ഛമ്മയ്ക്ക് അറിയാലോ ഇവിടെ എത്ര വൃത്തിയുടെ സ്ഥലത്താ താമസിച്ചിരുന്നെന്ന്. അച്ഛമ്മ പ്ലീസ്, ഇവിടെ എന്റെ സോഫയിൽ ഇരിക്കാൻ അനുവദിക്കരുത്. ഓ, അപ്പൊ നീ എന്നോട് കള്ളാണല്ലേ പറഞ്ഞത്. നിനക്ക് ഫാമിലി ഇല്ല, പാരൻസ് ഇല്ല, അമ്മൂമ്മയോടൊപ്പാണ് താമസിക്കുന്നത്. ഇത്രയും വലിയ കള്ളം എന്തിനാ പറഞ്ഞത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല, മനസ്സിലായോ നിനക്ക്? അത് സാരമില്ല, പക്ഷെ നീ എന്റെ സിനിമ ഓൺലൈനിൽ കണ്ടല്ലോ. എടി പെണ്ണേ, ഇത് രാജേശ്വരി വർമ്മയുടെ വീടാണെന്നുള്ള കാര്യം നീ മറന്നുപോയല്ലേ? ഇവിടെ കറങ്ങുന്നത് പോയിട്ട് എന്റെ ഇഷ്ടത്തിനെതിരായി ഒരു ചുവട് വെക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. അച്ഛമ്മ എന്നെ എന്റെ അനിയന്റെ അടുത്ത് പോകാൻ അനുവദിക്ക പ്ലീസ്. ഒരു തവണ അവനെ ഒന്ന് തൊടാൻ സമ്മതിച്ചാ മതി, അവൻ എവിടെയെന്നൊന്ന് പറയും. പ്ലീസ് പ്ലീസ് മിസ്സിസ് വർമ്മ, പ്ലീസ്.
എന്നെ പറ്റിക്കാനുള്ള പ്രായമോ ബുദ്ധിയോ ഒന്നും തന്നെ നിനക്കില്ലെന്ന കാര്യം നീ പലപ്പോഴും മറന്നു പോവുക ചെയ്യുന്നത്. നീ എന്താ കരുതിയത്? നീ ഈ കളിക്കുന്ന കളികളൊക്കെ എനിക്ക് മനസ്സിലാവില്ലെന്നാണോ? അത്ര പെട്ടെന്ന് എന്റെ ചെറുമോന്റെ അടുത്ത് എത്താൻ പറ്റുമെന്നാണോ വിചാരിച്ച്? നീ എവിടെയാണ് വന്ന് പെട്ടിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി. ഏയ് മിസ്സസ് വർമ്മ, എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും തന്നെയാ ഞാൻ ഈ സിംഹത്തിന്റെ ഗുഹയിൽ വന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം സിംഹത്തിന്റെ വായിലേക്ക് എന്റെ മോള് പോയിരിക്കുന്നു. ആ പിഞ്ചു കുഞ്ഞിനെ നീ തന്നെ കാത്തുകൊള്ളണേ. അല്ലാഹു ഉറപ്പായി നോക്കിക്കോളും. നമ്മുടെ അവനു മോള് നല്ല ധൈര്യമുള്ളവളാ, ഏറെ ബുദ്ധിയുള്ളവളാ. നോക്കിക്കോ, അവൾ തീർച്ചയായും അമൻ മോനെയും കൊണ്ട് പുറത്തു വന്നിരിക്കും. യാത്ര എത്ര കഠിനമായാലും എളുപ്പമായാലും ലക്ഷ്യത്തിൽ തന്നെ എത്തുമെന്ന് ഉറപ്പുണ്ട്. നമ്മുടെ കുട്ടിയുടെ യാത്ര വളരെ കഷ്ടമേറിയതാവോ. അവൾ എത്രയും പെട്ടെന്ന് ഈ യാത്രയുടെ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരണേന്നാ എന്റെ പ്രാർത്ഥന. ഈ അപകടം നിറഞ്ഞ സ്ഥലത്തിരിക്കുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് പ്രശ്നങ്ങളെ അവൾക്ക് നേരിടേണ്ടി വരും. എന്റെ ചെറുമോന്റെ അടുത്തേക്ക് നീ പോവരുത്. അറിയാതെ പോലും നീ അവനെ തൊട്ടു പോവരുത്. ഇവൻ വർമ്മ കുടുംബത്തിന്റെ വിളക്കാണ്, ആർക്കും കളിക്കാനുള്ള സാധനമല്ല. രണ്ട് മിനിറ്റ് പ്ലീസ്, എന്റെ അനിയനെ ഒന്ന് തൊടാൻ സമ്മതിക്കേ. എന്റെ അമ്മനെ പ്ലീസ്, പ്ലീസ് മിസ്സസ് രാജശ്രീ വർമ്മ, പ്ലീസ്. ചെല്ല്, എടുത്തോ നിന്റെ 2 മിനിറ്റ്. ചെല്ല്. താങ്ക് യു അമൻ. സ്നേഹിക്കാനുള്ളിടത്തോളം സ്നേഹിച്ചോ. ഇനി അങ്ങോട്ട് ചിലപ്പോ നിനക്ക് അവനെ കാണാൻ കൂടി അവസരം കിട്ടിയെന്ന് വരില്ല. നിന്റെ ചേച്ചി നിന്റെ അടുത്ത് വന്നല്ലോ, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിന്നെ ആർക്കും എന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. ആർക്കും. വിശക്കുന്നുണ്ടോ? 1 മിനിറ്റ്. രാജശ്രീ വർമ്മ, ഞാൻ ഒരു തവണ പാല് കൊടുത്തിട്ട് അവനെ തിരിച്ചു തരാം. പ്ലീസ്, 2 മിനിറ്റ് കൂടി. നീ ഇവനെ പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിന്നെക്കാളും ഞങ്ങൾക്ക് ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. പിന്നെ ഇവന് വിശക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഇവന്റെ വീട്ടിലെ പാല് കുടിച്ചോളും. ഈ വൃത്തികെട്ട ബോട്ടിൽ താഴെ എങ്ങാനും വയ്ക്ക്. പ്ലീസ്, അവന് വിശക്കുന്നുണ്ട്. പിടിച്ചു അവനെ, എന്നിട്ട് അകത്ത് കൊണ്ടുപോയി എന്റെ ബാലഗോപാലന് പാല് കൊടുക്ക. നല്ല പോലെ വിശക്കുന്നുണ്ട് എന്റെ കുഞ്ഞിന്. പ്ലീസ് പ്ലീസ്, വേറെ ഒരു തവണ, 2 മിനിറ്റ് കൂടി. അവന് പാല് കൊടുത്തിട്ട് ഉടനെ തിരിച്ചു തരാം. നീ ഇപ്പോഴും ഇവിടെ നിൽക്കണോ? പറഞ്ഞത് കേട്ടില്ലേ നീ? പോകത്ത്.
അങ്ങോട്ട് പോവരുത്. ഇവിടെ വന്ന് നിക്ക്. നിൽക്കുന്നിടത്ത് നീ ഈ വീട്ടിലെ വേറെ ഒരു സ്ഥലത്തേക്കും പോകാനുള്ള അനുവാദം നിനക്കില്ല. നിനക്കുള്ള സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. വാ. മിസ്സസ് രാജശ്രീ വർമ്മ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് അനുവദിക്കോ? 2 മിനിറ്റ്. പറഞ്ഞോ. ഇവിടെ വെച്ചല്ല, പിന്നെ ഇവരുടെ മുന്നിൽ വെച്ച് ഒട്ടും കഴിയില്ല. എനിക്ക് നിങ്ങളോട് ഒറ്റയ്ക്കാണ് സംസാരിക്കേണ്ടത്. 2 മിനിറ്റ് പ്ലീസ്. ശരി, വാ. ഇരുട്ട് മുറി കിടന്ന് നിന്റെ പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് സ്വബോധം തന്നെ തന്നെ വന്നോളൂ. കാരണം ഇന്ന് മുതൽ ഇത് മാത്രമായിരിക്കും നിന്റെ ലോകം. പറയ, പെട്ടെന്ന് പറയ. ഞാൻ നിങ്ങളെ ഒരുപാട് വെറുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എത്രത്തോളം വെറുക്കുന്നുണ്ടോ അത്രയും തന്നെ നിങ്ങളെ ബഹുമാനിക്കുന്നുമുണ്ട്. നിങ്ങളുടെ സ്വഭാവം വളരെ മോശമാ. ഞങ്ങൾക്ക് മനസ്സിലുള്ളത് പറയാൻ ഒരു മടിയുമില്ല. ശത്രുവായി മാറി മുന്നിൽ നിന്ന് ആക്രമിക്കും. ഒരു ഭീരുവിനെ പോലെ പിറകിൽ നിന്നല്ല. ആദ്യം സ്നേഹം കാണിക്കും, പിന്നെ അതിന് പിറകെ ചതിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്തൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ രണ്ടുപേരുടെയും മമ്മിയും പപ്പയും ഒരേ വ്യക്തികളാണ്. പിന്നെ എന്നോട് മാത്രം എന്താ ആയിത്തം? എൻ്റെ അനിയൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാകുന്നു, നിങ്ങളുടെ ചെറുമകനാവുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാം, അവൻ എന്റെ അച്ഛന്റെ മകന്. പക്ഷെ നീ ആ ആയിഷയുടെ മകളാ. എന്റെ ചെറുമകൻ വിശുദ്ധനാണ്. കാരണം അവൻ ആ സ്ത്രീയുടെ പാല് കുടിച്ചിട്ടില്ല. അല്ലെങ്കിലും ആൺകുഞ്ഞാണല്ലോ വംശം നിലനിർത്തുന്നത്. വംശമോ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്റെ ചെറുമകനായിരിക്കും എന്റെ വംശം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. എന്റെ മരണത്തിന് ശേഷവും എന്റെ പേര് അവനാണ് നിലനിർത്തുക. ഞാൻ പ്രകാശം ചൊരിഞ്ഞു നിൽക്കും. അതായത് മരിച്ചതിന് ശേഷവും എനിക്ക് മരണമില്ല. പക്ഷേ ഈ പ്രോമിസ് ഞാനല്ലേ നിങ്ങളോട് ചെയ്തത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ഒരു ദിവസം നിങ്ങളെല്ലാം എന്റെ പേരിൽ അറിയപ്പെടുന്നു. ദാ ഇപ്പോ ഒരു പ്രാവശ്യം കൂടി പ്രോമിസ് ചെയ്യ, ഈ കുടുംബത്തിന്റെ പേര് ആരും ഒരിക്കലും മറക്കില്ല. ഓക്കെ? എന്താ? എന്തോ ടി, ഇതിലെന്താ ഇത്ര പ്രശ്നമുള്ളത്? ഞാൻ നിന്റെ പേരിൽ അറിയപ്പെടുമെന്നോ? പ്രശ്നം ഒന്ന് മാത്രമാണ്, നീയും പിന്നെ നിന്റെ അമ്മയും. നിന്റെ അമ്മയങ്ങ് പോയി, പക്ഷെ നീ ബാക്കിയായി. എടി പിന്നെ നീ ശ്രദ്ധിച്ച് കേൾക്ക്, നിന്റെ നിഴല് പോലും എന്റെ ചെറുമകനിൽ പതിയാൻ പാടില്ല. അവൻ വർമ്മ കുടുംബത്തിന്റെ കുട്ടിയാ. അവൻ ഞങ്ങളുടെ തത്വങ്ങളും ആശയങ്ങളും അനുസരിച്ച് ജീവിക്കും. നിങ്ങൾ പറയുന്നത് അവൻ നിങ്ങളുടെ വെറുപ്പ് സ്വീകരിക്കുമെന്നാണോ? നിങ്ങളുടെ ചിന്തകൾ സ്വീകരിക്കുമെന്നാണോ? പക്ഷെ അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം അവൻ എന്റെ അനിയനാ. അവൻ എന്റെ മമ്മി എന്നെ പഠിപ്പിച്ച തത്വങ്ങൾ അനുസരിച്ചേ ജീവിക്കുകയുള്ളൂ.
എന്റെ മമ്മി എങ്ങനെ അവനെ വളർത്താൻ ആഗ്രഹിച്ചോ അതുപോലെ ആയിരിക്കും അവൻ വളരുക. ശരിക്കും അവന്റെ പേര് പോലെ തന്നെ, ഭേദഭാവങ്ങൾക്കെല്ലാം എതിരെ എപ്പോഴും എല്ലാരെയും സ്നേഹിക്കുന്നവൻ. അങ്ങനെയായിരിക്കും എന്റെ അനിയൻ. നിനക്ക് അനുവദിച്ച 2 മിനിറ്റ് തീർന്നു. ഏറ്റവും ആദ്യം നിനക്കൊരു സഹോദരൻ ഉണ്ടെന്ന കാര്യം തന്നെ അങ്ങ് മറന്നേക്ക്. പിന്നെ അവനെ പഠിപ്പിക്കുന്നത് പോയിട്ട് ഞാൻ നിന്റെ നിഴല് പോലും അവനിൽ വീഴാൻ അനുവദിക്കില്ല. മനസ്സിലായോ? വാ ഇങ്ങോട്ട്. എനിക്ക് തന്നെത്താൻ നടക്കറിയാം. നിങ്ങൾ എന്റെ മുറി എവിടെയാന്ന് മാത്രം പറഞ്ഞു തന്നാ മതി. വാ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇനി ഇവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. എങ്ങോട്ടും ഓടി പോവേയില്ല. അല്ല, ഇത്ര ഫാസ്റ്റായി നടക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അതും ഈ പ്രായത്തിൽ. എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ അതും എന്റെ തലയിലാവും. നീ എന്റെ ആരോഗ്യത്തെ പറ്റി ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല. നീ ആദ്യം നിന്റെ ആരോഗ്യത്തെ പറ്റി മാത്രം ചിന്തിക്കും. ഈ ഇരുട്ട് മുറി കിടന്ന് നിന്റെ പ്രായം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് സ്വബോധം തന്നെത്താനെ വന്നോളൂ. കാരണം ഇന്ന് മുതൽ ഇത് മാത്രമായിരിക്കും നിന്റെ ലോകം. എല്ലാത്തിനും തയ്യാറായി വന്നതല്ലേ? സിംഹത്തിന്റെ ഗുഹയിൽ താമസിക്കാൻ വന്നുപോലും. എന്നാ താമസിച്ച് നോക്ക് സിംഹത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ. നിന്റെ ജീവിതം നരകതുല്യമാക്കിയില്ലെങ്കിൽ എന്റെ പേര് രാജേശ്വരി വർമ്മ എന്നല്ല. അമ്മ ഈ ചെയ്യുന്നതൊന്നും തന്നെ ശരിയായിട്ടുള്ള കാര്യമല്ല. അമ്മ അവനി എത്ര ചെറുതാ. അമ്മ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തുകൊണ്ടാ? ഇത് കുറച്ച് കൂടിപ്പോയി അമ്മ. ഇനി അവനിക്കെതിരെ ഒരു തെറ്റും ചെയ്യാൻ ഞാൻ അമ്മ അനുവദിക്കില്ല. അല്ല, ആ കുട്ടി നിന്റേതോ നിന്റെ NGO-യിലുള്ളതോ അല്ല. പിന്നെ നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത്? കാരണം അവനി എന്റെ എല്ലാമാണ്. അമ്മ എത്ര ചെറിയ കുട്ടി. അവള് അമ്മ എന്തിനാ അവളോട് ഇങ്ങനെ പെരുമാറുന്നത്? പ്ലീസ് അവളെ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോവാ അമ്മ, പ്ലീസ്. ഏ നീന, നീ ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഞാനും ആ കുട്ടിയും തമ്മിലുള്ള പ്രശ്നമാ. അതുകൊണ്ട് നീ ആ കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിട്ടേക്കും. ഓക്കെ? ഇല്ല, ഞാനങ്ങനെ വിട്ടു തരില്ല. ഇനി മുതൽ അവനിയെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ ഞാൻ അമ്മ അനുവദിക്കില്ല. എന്ത് ചെയ്യൂ? എന്നെ തടയാൻ വേണ്ടി നീ എന്ത് ചെയ്യുമെന്ന്? പോലീസിനെ വിളിക്കുമോ നീ? ആവശ്യം വന്നാ വിളിക്കും. ഞാൻ പോലീസിനെ വിളിക്കും. 100. എന്താ? 100 പോലീസിന്റെ നമ്പറാ. വിളിക്ക്. നിനക്ക് വിവരം ഒട്ടും തന്നെ ഇല്ല. ഇല്ലെങ്കി നീ ചിന്തിക്കുമായിരുന്നില്ലേ ഇത് നിന്റെ വീടാണ്, നിന്റെ NGO ഓഫീസ് അല്ലെന്ന്? എന്ത് തീരുമാനം എടുക്കുന്നതിന് മുൻപും ഒന്ന് നന്നായിട്ട് ആലോചിക്കുന്നത് നല്ലതാ. അതിന്റെ ഭവിഷ്യത്ത് എന്തായി തീരുമെന്ന്. ആ, അതാണ് ശരിയായ രീതി. ഇല്ലെങ്കി നീ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം എപ്പോ ആരെ എങ്ങനെ ബാധിക്കുമെന്ന്
ആർക്കെങ്കിലും പറയാൻ കഴിയൂ? നിന്നെയും ബാധിക്കാം, ആ പെണ്ണിനെയും ബാധിക്കാം. നിന്നെ ഞാൻ ഇങ്ങോട്ട് എന്ത് കാര്യത്തിനാണോ കൊണ്ടുവന്നത് അത് നിനക്ക് ചെയ്യാൻ പറ്റിയില്ല. വർമ്മ കുടുംബത്തിന്റെ വംശം നിലനിർത്താൻ പോലും നിന്നെ കൊണ്ടായില്ല. എന്നിട്ട് ഞാൻ എന്റെ ഹേമന്തേട്ടന് വേണ്ടി നിന്നിൽ എന്തൊക്കെ കുറവുകളുണ്ടോ അതെല്ലാം മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ച് നിനക്ക് ഒരവസരം കൂടി തന്നു. ഞാൻ നിനക്ക് വേണ്ടിയാണ് ചീത്തയായത്. കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. അവനെ കുറിച്ച് നിനക്ക് ഒരു ചിന്തയുമില്ലേ? നിനക്കെപ്പോഴും എൻജിഒ ജോലിയിലെ ശ്രദ്ധയുള്ളോ? ഇങ്ങനെ പോയാലുണ്ടല്ലോ നീന, എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത വിവാഹവും നടത്തേണ്ടി വരും കേട്ടോ. എന്നിട്ട് നീ രക്ഷിക്കുന്ന നിന്റെ അവനിയെ രണ്ടാനമ്മയിൽ നിന്ന്. പിന്നെ നിനക്കറിയാലോ രണ്ടാനമ്മ എങ്ങനെയായിരിക്കുമെന്ന്. അതുകൊണ്ട് അവനിയെപ്പറ്റി ചിന്തിക്കുന്നത് നിർത്ത്. ഞാനും 3 കുട്ടികളെ വളർത്തിയതാ. വളരെ നന്നായിട്ട് തന്നെ അവരെ സംരക്ഷിച്ചത്. ഇവനെയും ഞാൻ നോക്കും. ചെല്, നീ നിന്റെ കുടുംബകാര്യം എന്താന്ന് വെച്ചാൽ നോക്ക്. അവനെ വന്നിട്ടുണ്ടാമേ. ചെല്, അവനെ കൊണ്ടുപോയി നിങ്ങളുടെ മുറിയിൽ കിടന്നു. അവനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വാ അവനെ. അശേഷം നടക്ക് അവനെ. ഭഗവാനെ, പ്ലീസ് എന്നെ രക്ഷിക്കണേ. ഭഗവാനെ, പ്ലീസ്.